ഒരാളില്ലെങ്കിൽ ആൾക്ക് പകരം വേറൊരാള്. പക്ഷെ അങ്ങനെയല്ല, സൂചേട്ടനെ റീപ്ലേസ് ചെയ്യാൻ ആർക്കും പറ്റില്ല. സൂചേട്ടൻ എന്ന് പറയുമ്പോ ശരിക്കും എനിക്ക് ആ ഫ്ലോറില് എല്ലാവരെക്കാളും ഇഷ്ടം ഒരു പണി കൂടുതലുണ്ടായിരുന്നു സൂചേട്ടന്. കാരണം സൂചേട്ടന്റെ ഡിക്ഷണറിയിൽ ഇന്ന് വരെ നോ എന്നുള്ളൊരു വേർഡും അതുപോലെ തന്നെ ദേഷ്യപ്പെടുന്നൊരു മുഖവും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരാൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല. കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലയില്ലേ നമ്മൾ ഒരുമിച്ച് ചേട്ടൻ എപ്പൊ സംസാരിക്കുമ്പോഴും ആ സെന്റൻസിൽ എവിടെയെങ്കിലും മുത്തേന്നോ പൊന്നേന്നോ വാവേന്നോ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തലോടിയിട്ട സംസാരിക്കുക. അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. അതിനു മുമ്പും പറഞ്ഞ പോലെ നല്ലവരെയൊക്കെ ദൈവം നേരത്തെ കൊണ്ടുപോയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ പറയില്ലേ സൂചേട്ടൻ എപ്പോഴും എന്റെ അടുത്ത് സൂചേട്ടന്റെ പേഴ്സണൽ കാര്യങ്ങളെ ഷെയർ ചെയ്യാറുണ്ട്, ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. എന്റെ മുഖമൊന്ന് വാടിക്കഴിഞ്ഞു കഴിഞ്ഞാ ഇപ്പം ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോ നമ്മളെല്ലാം ഇപ്പോഴും ഒരുപോലെ ആവില്ലല്ലോ. ചില ദിവസങ്ങളിലെ കാലത്ത് നമ്മൾ ഡ്രസ് ചെയ്ത് ഫ്ലോറിൽ കയറുന്ന സമയത്ത് ഞാൻ മൂഡ് ഓഫ് ആണെങ്കിൽ എന്നത് ആരെ അറിയിക്കില്ല. പക്ഷെ അപ്പൊ സൂചേട്ടൻ ചോദിക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞിങ്ങനെ തലോടിയിട്ട് ചോദിക്കും എന്റെ പൊന്നെ എന്റെ പൊന്നിന്ന് അത്ര നല്ല മൂഡിലല്ലോ, എന്ത് പറ്റി എന്റെ പൊന്നിന് ചോദിക്കും. അത്ര എന്റെ മുഖം മാറിക്കഴിഞ്ഞ ഫ്ലോറിൽ മനസ്സിലാവുന്ന ഒരാളായിരുന്നു. എല്ലാരും ചോദിക്കണേ കണ്ടു ഇനി ഓണത്തിന് ഉപ്പ് കോമഡി എന്റെ അടുത്ത് ആരടിക്കും, പഞ്ചാര കോമഡി എന്റെ അടുത്ത് ആരടിക്കും. എനിക്ക് കുറച്ചും കൂടെ സൂചേട്ടന്റെ ഫാമിലിയായിട്ട് കുറച്ചടുപ്പം അധികം ഉണ്ടായിരുന്നു. കാരണം പണ്ടൊക്കെ ഠമാർപ്പെടാറിന്റെ സമയത്തൊക്കെ രേണു അതുപോലെ തന്നെ കിച്ചു എപ്പോഴും വരുമായിരുന്നു. അപ്പം എന്റെ റൂമിലായിരിക്കും ത്രൂ ഔട്ട് രേണു അമ്മയായിട്ടൊക്കെ സംസാരിച്ച്. അപ്പോ ഇത്രയൊരു ബന്ധമായിരുന്നു സൂചേട്ടൻ എന്ന് പറഞ്ഞാ ഫാമിലി ഫാമിലി കഴിഞ്ഞിട്ടേ ഉള്ളൂ സൂചേട്ടൻ എന്തും.